മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, മുംബൈയുടെ സ്റ്റാർ ഇന്ത്യൻ മിഡ്ഫീൽഡറായ റൗളിൻ ബോർജസ് തൻ്റെ ടീം അംഗമായ അഹമ്മദ് ജാഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ്. നമുക്കറിയാം ഈ സീസണിൽ മുംബൈയുടെ മധ്യനിരയിൽ ഈ ഒരു രണ്ട് താരങ്ങൾ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല. എന്തായാലും ജാഹുവിനെ കുറിച്ച് ബോർജസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ഐ എസ് എൽ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളുടെ കൂടെ പന്ത് തട്ടാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ പ്രകടനത്തിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെ അത് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ റൗളിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം തൻ്റെ എതിർ ടീമിൽ കളിച്ചിരുന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു എന്നും ഇപ്പോൾ അദ്ദേഹം കൂടെയുണ്ട് എന്നത് തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും റൗളിൻ കൂട്ടിച്ചേർത്തു. രണ്ടാമത്തത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. നിലവിൽ ഐ ലീഗ് ടീമായ ട്രാവോ എഫ് സിക്കായി മിന്നും പ്രകടനം നടത്തുന്ന വിദ്യാസാഗർ സിംഗ് എന്ന 23-കാരനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സെന്റർ ഫോർവേഡായി കളിക്കുന്ന ഈ മണിപ്പൂരുകാരൻ ഇത്തവണ ഐ ലീഗിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങളിലേക്കാണ് ഓടിയെത്തിയിരിക്കുന്നത്. എന്തായാലും ഐ ലീഗിൽ തുടർച്ചയായ ഹാട്രിക് അടക്കം ഗോൾഡൻ ബൂട്ട് റൈസിൽ മുന്നിലുള്ള 23-കാരനെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ തീർച്ചയായും ഒരു വലിയ ഗുണം തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള ആ ഒരു അഡാർ പരിശീലകനെ കുറിച്ചുള്ള വാർത്തയാണ്. നിലവിൽ കിബോക്കുന പടിയിറങ്ങിപ്പോയ ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത സീസണിൽ ആര് നയിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റ് കണ്ടുവച്ച ആ കോച്ചുമാരുടെ ലിസ്റ്റിൽ മുൻ എഫ് സി ബാഴ്സലോണയുടെ പ്ലെയറായിരുന്ന എസോബിയോ സാക്രിസ്റ്റൻ എന്നൊരു എക്സ്പീരിയൻസ്ഡ് പരിശീലകൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശീലകൻ തന്നെയാകും ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത സീസണിൽ പരിശീലിപ്പിക്കാമെന്നൊന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഏതാണ്ട് 30-ഓളം പരിശീലക ലിസ്റ്റിലെ ഒരു സ്ഥാനം തന്നെയാണ് ഈ 56-കാരനുമുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മികച്ച പരിശീലകനെ തന്നെ സ്വന്തമാക്കാൻ കെ ബി എഫ് സിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.